ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ സമ്പത്ത് ധനം വർദ്ധിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, വാസ്തുപ്രകാരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഫെങ് ഷുയ് പ്രകാരം എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതൊരു വീടാണ്. ഇത് ഇതിൻ്റെ പുറമെയുള്ള വസ്തുവാണ്. ഇത് എത്രയാണ് അവരുടെ വസ്തു. ഇതിൽ വടക്ക് കിഴക്ക് ഭാഗം, വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ ഭാഗത്ത് ഇവിടെ നിങ്ങളൊരു വാട്ടർ ബോഡി കുറച്ച് താഴ്ത്തി, അതെ ഒരു പിന്നെ രണ്ടടിയോ നാലടിയോ താഴ്ത്തി ഒരു റിങ് ഈ ഭാഗത്ത് ഇറക്കുക. ഇറക്കിയതിന് ശേഷം ഇതിനകത്ത് നിറച്ച് വെള്ളം നിറച്ചിടുക. അതായത് നമ്മുടെ വാസ്തുപ്രകാരം ഇത് മീനം രാശിയാണ്, അതായത് വടക്ക് കിഴക്ക് മൂല മീനം രാശിയാണ്. മീനം രാശിയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ സമ്പത്ത് നിൽക്കുമെന്നാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, വസ്തുവിൻ്റെ ഈ മൂലയും വീടിൻ്റെയും മൂലയുമായി ചരട് പിടിക്കുമ്പോൾ ആ ലൈനിൽ ഈ വരുന്ന ഈ പറയുന്ന ഈ പിന്നെ വാട്ടർ ബോഡി വരരുത്. അതിൻ്റെ ലെഫ്റ്റോ റൈറ്റിലോ ഈ ഭാഗത്ത് ഇങ്ങനെ നിന്ന് വേണം ഇത് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം വൃത്തിയായി സൂക്ഷിക്കണം. വസ്തുവിൽ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഭാഗവും ഇവിടെ ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മളിലേക്ക് സമ്പത്ത് നിൽക്കും, അക്കൗണ്ടിൽ പൈസ നിൽക്കുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള മൂന്നാല് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അടുത്തത് തെക്ക് കിഴക്ക് ഭാഗം, വീടിൻ്റെ പുറത്ത് ഈ ഭാഗത്ത് നിങ്ങൾ എല്ലാ ദിവസവും തീയിടുക. വീട്ടിൽ വരുന്ന മറ്റേ വേസ്റ്റ് പേപ്പറുകളും മറ്റുള്ള സംഭവങ്ങളും കരിയിലും എല്ലാം കൂടെ ഇട്ട് ഈ ഭാഗത്ത് തീയിടുക. അപ്പോൾ മീനം രാശിയിൽ നമ്മൾ വെള്ളം വെച്ചു, അഗ്നിക്കോണിൽ നമ്മൾ എല്ലാ ദിവസവും തീയിടുന്നു. വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നിമൂല, കന്നിമൂല ഈ മൊത്ത വസ്തുവിൽ ഇവിടെ ഉയർന്നു നിൽക്കട്ടെ. ഏറ്റവും താഴ്ന്ന എവിടെയാണ്? വടക്ക് കിഴക്ക്. ഈ ഭാഗം താഴ്ന്നും ഈ ഭാഗം ഉയർന്നു നിൽക്കുന്നു. നിങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ നാല് ഭാഗവും മതിൽ കെട്ടുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും സാധനം വെച്ച് പ്ലാസ്റ്റിക്കോ മറ്റേ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഈ ഭാഗം നാല് വശവും മറയ്ക്കുക. നമ്മളുടെ കോമ്പൗണ്ട് കറക്റ്റ് ചെയ്തെടുക്കുക, ആ ഭാഗം ഉയർത്തുക. വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ ഒരു 6-6 റോഡ് വെഞ്ചിയും തൂക്കിയിടുക. വീടിൻ്റെ അഹവും പരിസരവും ഫുള്ളൊന്ന് വൃത്തിയാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് വീടാണ്. വീടിനകത്തുള്ള വാസ്തുപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിനകത്ത് സംസാരിക്കുന്നില്ല. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം ഈ മൂലയും വസ്തുവിൻ്റെ മൂലയുമായി ഒരു ലൈൻ പിടിക്കുക. അതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ നിൽക്കുന്ന പോലെ ഒരു കുഴിയെടുത്ത് അതിനകത്ത് ഇത് പിന്നെ വെള്ളം നിറച്ച് ഇടുക. ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കണം. ഇത് മലിനമാകാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മീനെ ഇടാം. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ ദിവസവും തൂത്ത് തീയിടുക. ഒരു 15 മിനിറ്റ് ഈ ഭാഗത്ത് അഗ്നി കൊടുക്കുക. അത് കഴിഞ്ഞ് വീടിൻ്റെ കന്നിമൂല ഭാഗം മണ്ണിട്ട് ഉയർത്തുക. മഞ്ഞിമൂല ഉയർന്ന് ഈശാന കൂടെ താഴ്ന്ന് നിൽക്കുക. വീടിൻ്റെ കോമ്പൗണ്ട് നാല് വശവും തിരിക്കുക. അതിനുശേഷം വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 6 പൈപ്പിൻ്റെ ഒരു വിഞ്ചിയും ചെയ്തു നോക്കും. ഒരു 21 ദിവസത്തിനകത്ത് വെച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതുവരെ ഉള്ളതിനേക്കാൾ ജീവിതം മെച്ചപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലൊന്ന് ചെയ്തു നോക്കൂ, ആ വരുന്ന റിസൾട്ട് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വാസ്തു കൺസൾട്ടനെ അല്ലെങ്കിൽ ഫെങ് ഷുയ് കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു പരിശോധിച്ച് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാനായിട്ട് ഫെങ് ഷുയ് എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.